റൈസ് ബ്രാൻ ഓയിലിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഫ്രീ ആണ് ഗാമ ഒറൈസനോൾ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മളെക്കാട്ട് മുന്നേ കണ്ടുപിടിച്ചത് പുറം രാജ്യം ഡെവലപ്ഡ് കൺട്രീസിലാണ്. ഡെവലപ്ഡ് കൺട്രീസിൽ ഇത് കണ്ടുപിടിച്ചു, അവരത് റിസർച്ച് ചെയ്തു, പലതിലായി പരീക്ഷിച്ചു, വിജയിച്ചിട്ട് ഇന്നിപ്പോൾ എല്ലാ കൺട്രീസിലും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് വൈകിയാണെങ്കിൽ പോലും നമ്മളും അത് കണ്ടുപിടിച്ചു. ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് പല പല പേരിൽ പല പല കാര്യങ്ങൾക്ക് ഒറൈസനോൾ യൂസ് ചെയ്യുന്നതാണ്. ജപ്പാനിൽ യൂസ് ചെയ്യുന്ന ഒറൈസനോൾ ആണ് കാണുന്നത്. അതേപോലെ തന്നെ അത്ലറ്റ്സും മസിൽ ബിൽഡേഴ്സിനും ഓവർസീസ് പല രാജ്യങ്ങളിൽ ലണ്ടനിലും അമേരിക്കയിലും യുകെയിലും അല്ല തായ്ലൻഡിലും തായ്വാനിലും ഒക്കെ കൊടുക്കുന്ന മെഡിസിൻസ് ആണ് നിങ്ങൾ കാണുന്നത്. പിന്നെ മെനോപോസ് സിംപ്റ്റത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഗാമ ഒറൈസനോൾ ആണ്. പല പല പേരിട്ട് വിളിച്ചാലും എല്ലാത്തിലും ഗാമ ഒറൈസനോൾ തന്നെയാണ്. അച്ഛൻ ത്രൂ തന്നെയാണ് ഞാൻ ആർസിഎമ്മിലേക്ക് വന്നത്. എല്ലാത്തിലും അച്ഛൻ നിന്ന് പാത പിന്തുടരുന്നത് പോലെ തന്നെ ഒരു ആറേഴ് മാസങ്ങൾക്ക് മുന്നേ അച്ഛൻ്റെ ഒരു സുഹൃത്ത് വഴി ആർസിഎമ്മിലേക്ക് അച്ഛൻ വരികയും ഒരു 4 മാസം മുന്നേ അച്ഛൻ ത്രൂ ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റ് കാരണം ആർസിഎമ്മിനെ കൂടുതൽ പഠിക്കാം എന്ന് കരുതി വന്ന ഒരാളാണ് ഞാൻ. മാരീഡ് ആണ്. മാം പറഞ്ഞപോലെ IT കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ഒരു 6.5 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. കേരളത്തിൽ ഇവിടെ കോഴിക്കോട് IT കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഹെഡ് ഓഫീസ് കോട്ടയത്താണ് കമ്പനിയുടെ. മാത്രമല്ല 2 വർഷത്തോളം സൗദിയിലെ ജിദ്ദയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഫീൽഡിനോടുള്ള എൻ്റെ താല്പര്യം കൊണ്ടും ആ ഒരു ഫീൽഡിൽ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതും. ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് RCM എന്ന് പറയുന്ന ഒരു നാമത്തിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളെല്ലാത്തിനും ഒരു നമ്മളുടെ ഒരു സ്വീറ്റ് നെയിം അല്ലെങ്കിൽ നമുക്കൊരു വേറൊരു പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ RCMന് പകരം എന്ത് പറയാം? RCMനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഇതായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ വരുന്നൊരു പ്രൊഡക്റ്റാണ് നമ്മൾക്ക് RCMന്റെ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നത്. RCM ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ ആവാം. ഇതിലേക്ക് പുതുതായി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്ന അല്ല ഒരു പേടിയും ഇല്ലാതെ തന്നെ ഫുൾ ബെനിഫിറ്റ്സോടുകൂടി നിങ്ങൾക്ക് എന്ത് വന്നാലും ഒരു അസുഖങ്ങൾ വരില്ല, ഇതുകൊണ്ട് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് RCMന്റെ റൈസ് ബ്രാൻ ഓയിൽ. അതുകൂടെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒറൈസനോൾ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കൂടിയുണ്ട്. നമ്മൾക്ക് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒറൈസനോൾ. ഇനി ഞാൻ അടുത്തൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഗിഫ്റ്റഡ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ എന്ന് പറയാൻ പറ്റില്ല, പുറം രാജ്യത്താണ് ആദ്യമായി വന്നതെങ്കിലും നമ്മൾക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്ന റൈസ് ബ്രാൻ ഓയിലിൽ നിന്നും ഐസൊലേറ്റഡ് ഫോമിൽ നമുക്ക് കിട്ടിയ ഗാമ ഒറൈസനോൾ എന്നുള്ളതാണ്. അപ്പൊ ഗാമ ഒറൈസനോൾ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിൽ എന്താണ് നമ്മൾക്ക് അത് തരുന്നത് എന്നുള്ളതാണ്. മെയിൻലി അത് തരുന്നത് നമ്മളുടെ കൊളസ്ട്രോൾ ലെവല് ഈക്വൽ ആക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ നമ്മളുടെ നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ ട്രൈഗ്ലൈസേഴ്സ് കുറയ്ക്കാനും അത് സഹായിക്കുന്നുണ്ട്. ഈ ട്രൈഗ്ലൈസേഴ്സ് എന്താ എന്നറിയാനാണെങ്കിൽ ഒബിസിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് മെയിൻലി ഭക്ഷണം കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പഞ്ചസാര അടങ്ങുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്ന ഒരാൾ ഡ്രിങ്ക്സ് കൂടുതൽ കഴിക്കുന്ന ആൽക്കഹോൾ കൺസെപ്ഷൻ കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ ട്രൈഗ്ലൈസേഴ്സ് കൂടുതലായിരിക്കും, ഒബിസിറ്റി കൂടുതലായിരിക്കും. അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഗാമ ഒറൈസനോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഗാമ ഒറൈസനോൾ എന്താണ്? നമുക്ക് ഒറൈസനോൾ എന്ന് പറയുന്നത് റൈസ് ബ്രാൻഡിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു അതിൻ്റെ എന്താ പറയുക ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ലിപ്പിഡ്സ് നമ്മൾ പറയും, അതിൽ നിന്ന് വരുന്ന ഡെലിവർ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഒരു പൊടി പോലെ എടുക്കുന്നതാണ് ഒറൈസനോൾ എന്ന് പറയും. എന്നുവെച്ചാൽ കൊഴുപ്പിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ റൈസ് ബ്രാനിൽ നിന്ന് നമ്മളത് കൺവേർട്ടായി നമുക്കത് ഒറൈസനോൾ ആയിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ ബെനിഫിറ്റ്സും ആന്റി ഓക്സിഡൻസും അടങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് വേണേൽ നമുക്കിത് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് പവർഫുൾ ആന്റി ഓക്സിഡൻ്റ് ആയി കിട്ടുന്നത്. അപ്പൊ ഒന്നിൽ നിന്ന് ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ റൈസ് ബ്രാൻ ഓയിലിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഫ്രീ ആണ് ഗാമ ഒറൈസനോൾ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മളെക്കാട്ട് മുന്നേ കണ്ടുപിടിച്ചത് പുറം രാജ്യം ഡെവലപ്ഡ് കൺട്രീസിലാണ്. ഡെവലപ്ഡ് കൺട്രീസിൽ ഇത് കണ്ടുപിടിച്ചു, അവരത് റിസർച്ച് ചെയ്തു, പലതിലായി പരീക്ഷിച്ചു, വിജയിച്ചിട്ട് ഇന്നിപ്പോൾ എല്ലാ കൺട്രീസിലും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് വൈകിയാണെങ്കിൽ പോലും നമ്മളും അത് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഡെവലപ്ഡ് കൺട്രി ആയ
ജപ്പാനിലാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത്. 1954 ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു കാര്യം. അതിൽ കനീകോ ആൻഡ് സുചിയ എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റുകൾ, അല്ലെങ്കിൽ അവർ റിസർച്ച് നടത്തി കണ്ടുപിടിച്ചതാണ് ഗാമോ റേസിനോൾ എന്ന് പറയുന്നത്. അതിന്റെ ഐസൊലേറ്റഡ് ഫോം, നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നുള്ള ക്യാപ്സ്യൂള് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ കണ്ടുപിടിച്ചതാണ് ഇതാദ്യം. അതിനുശേഷം പല പല ആൾക്കാർ പല രീതിയിൽ റിസർച്ച് നടത്തി പല റിപ്പോർട്ട്സും വന്നിട്ടുണ്ട്. ജപ്പാനിൽ തന്നെ അവർ 1962 ആൻസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ ആയിട്ട് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം മെനോപോസൽ സിംപ്റ്റം ആയിട്ട് 1970 പിന്നെ 1986 അവർ മെഡിസിൻ, കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മെഡിസിൻ ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു മരുന്നാണ് ഗാമ ഒറേസിനോൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ എല്ലാവരും പുറത്ത് ഇന്റർനാഷണൽ കമ്പനീസും ഇന്റർനാഷണലി ചെയ്ത എല്ലാ കാര്യത്തിനും നമുക്ക് പൊതുവെ കൂടുതൽ വിലയാണ് അല്ലെ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അവര് പറയും ഓക്കെ പഠിച്ചിട്ടാണ് അവർ ചെയ്യുന്നതെന്ന് നമുക്ക് ഉറപ്പാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം വിശ്വാസവുമാണ്. അതേപോലെ തന്നെ ഇന്നിപ്പം ഒരാൾ വിശ്വസിച്ചില്ലെങ്കിൽ, കാരണം എല്ലാവരും പുറത്ത് രാജ്യത്തുള്ളത് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ നമുക്ക് അതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഒറീസണോൾ ഉണ്ട് എന്നുള്ളത്, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുള്ള ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വിശ്വസിക്കാതിരിക്കേണ്ട യാതൊരു ഇത് ആവശ്യവുമില്ല. അപ്പൊ ജപ്പാൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം പല രീതിയിൽ പല കൺട്രീസിൽ ഇത് വന്നു. അതിനുശേഷം അമേരിക്കയിൽ വന്നു. അമേരിക്കയിൽ പ്രത്യേകിച്ച് ഇത് സ്പോർട്സ് നടത്തുന്ന ആൾക്കാർക്ക്, അല്ലെ അത്ലറ്റ്സിന്, അവര് മസിൽ സ്ട്രെങ്തിനും അവർക്ക് ന്യൂട്രിയൻസ് ആയിട്ടും ന്യൂട്രാക്ഷൻ പ്രൊഡക്റ്റ് ആയിട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഡ്രഗ്സ് പല പ്രൊഡക്റ്റും പല പേരിലും അറിയപ്പെടുമെങ്കിലും എല്ലാത്തിലുമുള്ള കണ്ടന്റ് ഗാമോ റേസിനോൾ തന്നെയാണ്. അതേപോലെ തന്നെ UK USA ഒക്കെ ഇത് കോസ്മെറ്റിക്സിലും ബോഡി ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വന്ന USA ഞാൻ പറഞ്ഞു ഹൈപ്പോ ലിപ്പിഡമിക് ഏജന്റ് ആയിട്ട്, നമ്മളുടെ കൊളസ്ട്രോൾ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജന്റ് ആയിട്ട് ഗാമോ റേസിനോൾ അവർ യൂസ് ചെയ്തു, അത് തെളിയിക്കപ്പെട്ടു. അതിനുശേഷം ഓസ്ട്രേലിയയിൽ നമ്മൾക്ക് ഗാമോ റേസിനോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത്, ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഗാമോ റേസിനോളിനെ നമ്മൾക്ക് മെഡിസിന്റെ ഇക്വലന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ജപ്പാനിൽ ഞാൻ പറഞ്ഞു ആൻസൈറ്റി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൈപ്പർ ഡിലീമിയ എന്ന് പറയുന്ന ആൻസൈറ്റി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹൈപ്പർ ഡിലീമിയ 1986 അവരത് മെഡിസിൻ ആയിട്ടും അവരത് ട്രീറ്റ് ചെയ്യുന്നു, മീൻസ് ഡ്രഗായിട്ട് മെഡിസിനൽ ഡ്രഗായിട്ടും അവരത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആർക്കും ജപ്പാനിൽ പോയാൽ അത് രജിസ്റ്റേർഡ് മെഡിസിൻ ആണ് എന്ന് വേണേൽ പറയാം. കാനഡയിൽ വീണ്ടും ഗവൺമെന്റ് അത് ഗാമോ റേസിനോളിനെ നാച്ചുറൽ ഹെൽത്ത് പ്രൊഡക്റ്റ് ആയിട്ട് ഗാമോ റേസിനോളിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശേഷം ഇന്ത്യയിൽ ന്യൂമറസ് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. പല പല ആൾക്കാർ പല പല രീതിയിൽ സ്റ്റഡി ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്, എബ്രോഡായ പല വിദേശ രാജ്യത്തും നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് അവർ കൺഫേം ചെയ്തിട്ടുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് നമ്മുടെ ശരീരത്തിൽ മാനേജ് ചെയ്യാൻ, ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഗാമോ റേസോളിന്റെ പ്രോപ്പർട്ടി വളരെയധികം യൂസ്ഫുൾ ആണെന്ന്. ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ജപ്പാനിലാണ് ഇത് കണ്ടുപിടിച്ചത്, അതിനുശേഷം പല പല രാജ്യങ്ങൾ കണ്ടുപിടിച്ചു. എന്തോ നമ്മൾ വൈകി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, കാരണം റൈസ് ബ്രാൻ എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ സുലഭമായി നമ്മളുടെ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോലും നമ്മൾ ഇതൊരു സ്റ്റഡി നടത്താൻ വൈകിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്ത, അല്ലെങ്കിൽ നമ്മളുടെ ഐസൊലേറ്റഡ് ഫോമായ ഗാമ ഒറേസിനോളിനെ നമ്മൾ പുറം രാജ്യത്തേക്ക് അത് കണ്ടുപിടിച്ച ജപ്പാന്റെ റിസർച്ച് സെന്ററിലേക്ക് വിട്ടപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു മറുപടിയാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. നമ്മള് ഇന്ത്യയിൽ നിന്ന് നമ്മൾ അയച്ച, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് AP ഓർഗാനിക്സ് എന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മൾ അയച്ച് നമ്മളുടെ റൈസ് ബ്രാൻ ഓയിലിന് 103.77% പ്യൂരിറ്റി ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ മെല്ലെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അത്രയും പഠിച്ച് തെളിഞ്ഞ് എല്ലാ രീതിയിലും അതിന്റെ കോസ് ബെനിഫിറ്റ്സ് എടുത്തിട്ടാണ് നമ്മൾ ഒറീസണ അത്രയും പ്യൂരിറ്റിയോട് കൂടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തെർമോസൈഫോൺ സിസ്റ്റം യൂസ് ചെയ്ത് നമ്മൾ അത്രയും പ്യൂരിറ്റിയോട് കൂടി എടുക്കുന്ന ഓയിലാണ്. അതിൽ ആന്റി ഓക്സിഡൻസ് ഒക്കെ അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ റീസൺ ആണ് നമുക്ക് ഈ പ്യൂരിറ്റിയിൽ നമ്മൾക്ക് ഒറീസണോൾ കൊടുക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറയുന്നത് സ്റ്റാറ്റിൻ അല്ലെങ്കിൽ ഫൈബ്രേറ്റ് സോൾട്ട് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ശരിയാണ്, ഈ ഒരു മെഡിസിൻ പല പേരിട്ട് വിളിച്ചോട്ടെ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പല ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഇംഗ്ലീഷ് മെഡിസിൻസ് അവർ പഠിച്ചിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അത് കൊളസ്ട്രോൾ കുറയുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല, അത് കൊളസ്ട്രോൾ കുറയുന്നുണ്ടാവും. പക്ഷേ അത് നമ്മൾ കണ്ടിന്യൂസ്ലി കഴിച്ചുകൊണ്ടിരിക്കണം അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
നമുക്ക് എല്ലാവർക്കും ഒരേ കൊളസ്ട്രോൾ കഴിക്കുന്ന അല്ലെങ്കിൽ കൊളസ്ട്രോളിനുള്ള മരുന്ന് കഴിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, അവരത് കണ്ടിന്യൂസ് തുടങ്ങിയോ അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. വളരെ റെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എണ്ണം അവർ പിന്നെ നിർത്തും, അല്ലെങ്കിൽ അതിന്റെ മരുന്നിന്റെ റേഡ് ഇത് കുറയ്ക്കാൻ പറ്റുമായിരിക്കും. ഇപ്പൊ രണ്ടു നേരം കഴിക്കുന്ന നമുക്ക് ഒരു നേരം ആവാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് നിർത്താൻ ആർക്കും സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇത് മരുന്ന് കടയോട് കൂടെ തന്നെ നമ്മുടെ ജീവിതശൈലി എല്ലാം നോക്കേണ്ടതുണ്ട്. നോക്കിയാൽ പോലും നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു മെഡിസിൻ നമ്മൾക്ക് കുറയ്ക്കുമെങ്കിൽ പോലും അതിന്റെ സൈഡ് എഫക്ട്സ് ഭയങ്കര അധികമാണ്. നിങ്ങൾക്ക് ഡോക്ടേഴ്സ് ആരെങ്കിലും അങ്ങനെ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിക്കോളൂ, നിങ്ങൾക്ക് അതിൽ കാണാം അതിന്റെ സൈഡ് എഫക്ട്സ്. അപ്പൊ അതിൽ ഏത് പേരിട്ട് വിളിച്ചാലും അതിന്റെ സൈഡ് എഫക്ട്സ് ആണ് ഡിപ്രഷൻ, വോമിറ്റിംഗ്, നോസിയ, അതേപോലെ തന്നെ ഹെഡ് എയ്ക്സ്, ഇടയ്ക്കിടയ്ക്ക് തലവേദന, ക്ഷീണം, തളർച്ച, പിന്നെ മെമ്മറി ലോസ്, മറന്നു പോകുന്നതിന്റെ പ്രശ്നം, മസിൽ ഡാമേജ്, കാലുവേദന, കൈവേദന എല്ലാം പിന്നെ അതിന്റെ ത്രൂ ഔട്ട് ആയിട്ട് വരും. അപ്പൊ ഇത് നമുക്ക് ഏത് തെളിയിക്കും, ഏതൊരു മരുന്നായിക്കോട്ടെ. ഇന്നിപ്പോ ഈ ഒരു സ്ലൈഡ് ഉണ്ടാക്കുമ്പോഴാണ് പെട്ടെന്ന് എന്റെ മദറിലോന് കൊളസ്ട്രോൾ ഉണ്ട്, അമ്മ അത് യൂസ് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് ഡോക്ടർ എഴുതി കൊടുത്തിരിക്കുന്ന മരുന്നാണ് വോഗ്ലിനോം GM2, മറന്നു പോകാതിരിക്കാൻ എഴുതി വെച്ചതാണ്. അപ്പൊ വോഗ്ലിമോം GM2 എന്ന് പറഞ്ഞാൽ ഈ ഒരു മരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. അതിന്റെ താഴെയും ഉണ്ട് ഇതേ സൈഡ് എഫക്ട്സ്. എല്ലാവർക്കും അത് അതിഭീകരമാവണമെന്നൊന്നുമില്ല, പക്ഷെ അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരാറുണ്ട്, തലവേദന വരാറുണ്ട്. ഇന്നിപ്പോൾ ഇത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഇതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ തന്നെ വിളിച്ച് അമ്മയെടുത്ത് പറഞ്ഞത് പഠിച്ചതിന് ശേഷം ഇനി അത് കഴിക്കുന്നത് നമുക്ക് കുറയ്ക്കാം, എന്നിട്ട് ഒറിജിനോൾ കഴിക്കാം എന്നല്ല. കാരണം എന്റെ വീട്ടിലുള്ള ആളുകൾ ഹെൽത്തി ആയിരുന്നാൽ എനിക്ക് മറ്റുള്ളവർക്ക് അത് ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക. അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞ് അവരെ മനസ്സിലാക്കാം. കാരണം ഏതൊരു മെഡിസിൻ ആയാലും അത് രജിസ്റ്റേർഡ് സൈഡ് എഫക്ട്സ് ആണ്, അവർ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ തരുന്നത് എങ്കിൽ പോലും നമ്മൾക്ക് അത് മാക്സിമം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ, നാച്ചുറലി അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഞാൻ പറയാൻ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ 2012 ഈ ഒരു സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് നമ്മളെ ഡയബറ്റീസിന് കോസ് ചെയ്യാനും അതുപോലെ തന്നെ മെമ്മറി ലോസ്, മസിൽ ഡാമേജ് ഒക്കെ പ്രശ്നം ആവും എന്നുള്ളത് സ്റ്റഡീസ് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് പല പല പേരിൽ പല പല കാര്യങ്ങൾക്ക് ഒറിജിനോൾ യൂസ് ചെയ്യുന്നതാണ്. ഓരോ രാജ്യത്ത് പല പല പേരിൽ ഒറിജിനോൾ ഓരോരോ സപ്ലിമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ജപ്പാനിൽ യൂസ് ചെയ്യുന്ന ഒറിജിനോൾ ആണ് കാണുന്നത്. അതേപോലെ തന്നെ അത്ലറ്റ്സും മസിൽ ബിൽഡേഴ്സിനും ഓവർസീസ് പല രാജ്യങ്ങളിൽ, ലണ്ടനിലും അമേരിക്കയിലും UKയിലും അല്ല തായ്ലൻഡിലും തായ്വാനിലും ഒക്കെ കൊടുക്കുന്ന മെഡിസിൻസ് ആണ് നിങ്ങൾ കാണുന്നത്. പിന്നെ മെനോപോസ് സിംപ്റ്റത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഗാമ ഒറിജിനോൾ ആണ്. പല പല പേരിട്ട് വിളിച്ചാലും എല്ലാത്തിലും ഗാമ ഒറിജിനോൾ തന്നെയാണ്. കോസ്മെറ്റിക്സ് ഈ ഒരു പറയുന്നതിൽ നിങ്ങൾ കുറച്ചെങ്കിലും എല്ലാവർക്കും ലോറിയലൊക്കെ കേട്ടാൽ അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ കോസ്മെറ്റിക്സ് ഐശ്വര്യരായി എല്ലാവരും പ്രസന്റ് ചെയ്യാറുണ്ട്, അഡ്വർടൈസ് ചെയ്യാറുണ്ട്. അതിലും എല്ലാം അടങ്ങിയിരിക്കുന്നത് കാരണം ആ കോസ്മെറ്റിക്സിൽ നമ്മൾ കൊടുക്കുന്ന ഗാമ ഒറിജിനോൾ ആണ്. അതിന്റെ റീസൺ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തുടരെ പറയാം. നമുക്കപ്പോൾ റിപ്പോർട്ടഡ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഗാമ ഒറിജിനോളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അനുഭവം ആക്ച്വൽ റിപ്പോർട്ട് ചെയ്ത് സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് ചെയ്ത ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഹോൾ ബോഡിക്ക് തന്നെ ആന്റി അലർജി ആണ്, ആന്റി ഇൻഫ്ലമേഷൻ ആണ്, ആന്റി ഓക്സിഡൻ്റ് ആണ്, വൈറ്റമിൻ ഇന്റെ എഫക്റ്റ് കൂടുതലാണ്. ഇനി സ്റ്റൊമക്കിനെ കൺസിഡർ ചെയ്യാൻ അൾസേഴ്സ് എല്ലാം മാറ്റാൻ വേണ്ടി അത് യൂസ് ചെയ്യുന്നുണ്ട്. ബ്രെയിൻസിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബ്രെയിനിലേക്കുള്ള നെർവ്സിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്കിന്നിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മെറ്റബോളിസം കൂട്ടാനും ഡൈജഷനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് തെളിയിക്കപ്പെട്ട ഫാക്ട്സിലൂടെ നമുക്ക് പോവാം. അപ്പം കുറച്ചും കൂടി നമുക്ക് എപ്പീരിങ് ആയി തോന്നും, അല്ലെങ്കിൽ നമുക്ക് അതിന് ഇമ്പോർട്ടൻസ് ഒന്നുകൂടി അടുത്തറിയാം. ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ ഹൃദയത്തിനെ ബേസ് ചെയ്തിട്ട് വരുന്ന അസുഖങ്ങൾ നമുക്ക് ഹെറിഡിറ്ററി അല്ലാത്ത ആയിട്ടുള്ള എല്ലാ കോസസും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഗാമ ഒറിജിനോളിലൂടെ. ഹെറിഡിറ്ററി ഒരു പരിധി വരെ നമുക്ക് അതും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് അബ്നോർമൽ കൊളസ്ട്രോളും അതുപോലെ ഹൈ ആയിക്കോട്ടെ ലോ ആയിക്കോട്ടെ അത് നോർമലൈസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡയബറ്റീസിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒബിസിറ്റി അബ്നോർമൽ ആയിട്ടുള്ള ഒബിസിറ്റി കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആൽക്കഹോൾ മൂലം ഉണ്ടാകുന്ന ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ, സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്ന ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇത് ഇതിന്റെ ബേസിസിൽ നടത്തിയ ഒരു സ്റ്റഡീസ് ആണ്. നമ്മൾക്ക് ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടി പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് ഹൃദയത്തിന് വല്ല അസുഖങ്ങളുള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ലക്നൌവിൽ ഒരു പേപ്പറിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതൊരു ജേണലിൽ വന്നിരിക്കുന്നതാണ്.
നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ ഇതിൻ്റെ ഇത് കാണാം. ഡോക്ടേഴ്സ് പറഞ്ഞ് അത് എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്തതാണ് ഗാമോ റേസിനോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ ഡോക്ടർ സ്വപ്ന അതുപോലെ ഡയറ്റീഷ്യനായ ഡിപ്പാർട്ട്മെന്റ് ഡയറ്റീഷ്യൻ അവർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ന്യൂഡൽഹിയിൽ ഗാമോ ഒറേസിനോൾ ഇസ് എ നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് പ്രസന്റ് ഇൻ റൈസ് ബ്രാൻ. അത് ഒറേസിനോളിൽ നിന്ന് അതിൻ്റെ ബെനിഫിറ്റ് എടുത്ത് നമ്മൾ റൈസ് ബ്രാനിൽ പ്രൊവൈഡ് ചെയ്തതാണ്. അത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രൈഗ്ലിസൈൻ ലെവൽ ഒബിസിറ്റീൻ്റെ ഇതായിട്ടുള്ളത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രൂവ്ഡ് ആണ്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നാച്ചുറൽ ആന്റി ഓക്സിഡൻസ് ആർ ന്യൂ ലൈഫ് സേവേഴ്സ് എന്ന് പറഞ്ഞിട്ട് വന്നൊരു ജേണലിൽ വന്നതാണ്. ഫ്രീ പ്രസ് ജേണൽ എന്ന് പറഞ്ഞൊരു ജേണലിലുള്ളതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാമോ റേസിനോൾ എന്നുള്ള ഒരു പേര് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിക്കാം. ആർ സി എം പോലും അടിക്കേണ്ട, നിങ്ങൾക്ക് ഗാമോ റേസിനോൾ എന്നുള്ള പേര് അടിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ജേണൽസും എല്ലാ ബെനിഫിറ്റ്സും അതിൽ കാണാം. അതേപോലെ തന്നെ നാച്ചുറൽ ആന്റി ഓക്സിഡൻ്റ് നമ്മളെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇനി ലിവറിന് വേണ്ടിയിട്ട് എങ്ങനെ ആൽക്കഹോൾ മൂലമുണ്ടാവുന്ന ലിവർ ഡിസീസസിനെ നമ്മൾക്ക് തടയാൻ പറ്റും എന്ന് സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട്. നാഗസാക്കി യൂണിവേഴ്സിറ്റി ജപ്പാനിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവര് ലിവർ സിറോസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇഫക്റ്റീവ് ആണ് എന്ന് അവരുടെ മേൽ അവർക്ക് ഈ ഗാമോ റേസിനോൾ കൊടുത്ത് അതിൻ്റെ ആന്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി കാരണം അതിൽ നിന്ന് അവർ റിലീവായി വന്നതിൻ്റെ ബേസിസ് സ്റ്റഡീസിൻ്റെ ബേസിസിലാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ടോക്കിയോ യൂണിവേഴ്സിറ്റി അത് പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് അഗെയിൻസ്റ്റ് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് നമ്മൾ ആൽക്കഹോളിൻ്റെ യൂസ് അല്ലെ അമിതമായ ഡ്രിങ്ക്സ് കാരണം വരുന്ന ലിവർ ഡാമേജ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അത് അതുപോലെ അതിന് വരുന്ന സ്ട്രെസ് കാര്യങ്ങളെല്ലാം റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മളുടെ സ്കിന്ന് പ്രത്യേകിച്ച് അതിൻ്റെ ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നമുക്ക് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് കോസ്മെറ്റിക് പ്രൊഡക്ട്സിനെ യൂസ് ചെയ്യുന്നത് പിന്നീട് പറയാമെന്ന് പറഞ്ഞു. ഇത് നമ്മളുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ അല്ലെങ്കിൽ ബ്രൈറ്റ് ചെയ്യാൻ ഷൈൻ ആവാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ വാർദ്ധക്യം വരാതെ അല്ലെങ്കിൽ അകാല വാർദ്ധക്യത്തിൽ നിന്ന് ആൻറ്റി ഏജിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യു വി പ്രൊട്ടക്ഷനും കൂടിയാണ് നമ്മളെ സൺറേസ് സൂര്യപ്രകാശത്തിൽ വന്ന നമ്മളെ സ്കിന്നിൽ വരുന്ന എഫക്റ്റ് പാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗാമോ റേസിനോൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ പ്രിവെൻഷന് ഇത് ക്യാൻസർ പ്രിവെൻഷൻ അവരത് ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് നോക്കിയത് ഒരു എലിയിലാണ്. ട്യൂമറുള്ള ഒരു എലിയുടെ മേലെ ഈ ഒറേസിനോൾ പരീക്ഷിച്ച് വിജയിച്ചതിൻ്റെ മേലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇമ്മ്യൂണിറ്റി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ഇമ്മ്യൂണിറ്റി എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് വാക്സിനേഷൻ ഒന്നും അവൈലബിൾ അല്ലാതിരുന്ന ഒരു സമയത്ത് നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗാമോ ഒറേസിനോൾ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് നമ്മൾക്കത് കഴിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി എങ്ങനെ നമുക്കത് ഫൈറ്റ് ചെയ്യാം നമ്മളുടെ ശരീരത്തിൽ വരുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വരുന്ന ബാഡ് കെമിക്കൽസ് അല്ലെങ്കിൽ ബാഡ് ബാക്ടീരിയ ആയിട്ട് വൈറസിനായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മളുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്യാം മറ്റ് അസുഖങ്ങളോ വൈറസോ ഒന്നും എഫക്റ്റ് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യാൻ ഗാമോ റേസിനോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ന്യൂട്രസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് അതിൽ ഗാമോ റേസിനോൾ ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻറ്റും ആന്റി ഇൻഫ്ലമേഷൻ പ്രോപ്പർട്ടിയും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി പറഞ്ഞതോടുകൂടി തന്നെ നമ്മളെ ടോക്കിയോ യൂണിവേഴ്സ് ടോക്കിയോയിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഫുഡ് ആൻഡ് സയൻസ് ടെക്നോളജി റേസിനോളിനെ അവരെ ഇൻഡസ്റ്റൈനിലുള്ള സ്വെല്ലിംഗ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഇൻഡസ്റ്റൈനിൽ വരുന്ന സ്വെല്ലിങ്സ് തടയാൻ വേണ്ടിയിട്ട് അവരെ പാത്തോളജിക്കൽ കണ്ടീഷൻ അവർ നോക്കിയിട്ട് ബോഡി വെയ്റ്റ് ലോസ് ചെയ്യാനും നമ്മളെ ബ്ലീഡിങ്ങും ഡയറി അങ്ങനത്തെ അസുഖങ്ങളിൽ നിന്നുമൊക്കെ ഇൻഡസ്റ്റൈൻ ഇൻഫ്ലമേഷൻ കാരണം വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ കുറയാൻ വേണ്ടി സഹായിച്ചു എന്ന് തായ്ലൻഡിലെ ഒരു സ്റ്റഡി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് തായ്ലൻഡിൽ കൺഫേം ചെയ്തിട്ടുണ്ട് ഗാമോ റേസിനോളിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടെന്ന്. ഫെർദർ മോർ പറയുകയാണെങ്കിൽ ഡോക്ടർ എസ് പി ബയോത്ര ചെയർമാൻ നമ്മുടെ രാം ഹോസ്പിറ്റൽ ന്യൂഡൽഹിയിലുള്ള ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ ഗാമോ റേസിനോളിന്റെ നാച്ചുറൽ ആന്റി ഓക്സിഡൻറ്റ് നമ്മൾക്ക് സപ്ലിമെന്റ് ഫോമിൽ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അത് ആന്റി ഇൻഫ്ലമേഷൻ റെഡ്യൂസിങ് ഇൻഫ്ലമേഷൻ ഇൻ യുവർ ബോഡി അത് നമ്മൾക്കത് അതുപോലെ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കുമ്പോൾ നമ്മളുടെ കോവിഡ് 19 ആയുള്ള ക്യാൻസർ നമ്മൾക്ക് ക്യാച്ച് ചെയ്യാതെ സോറി ക്യാൻസർ അല്ല വൈറസ് ക്യാച്ച് ചെയ്യാതിരിക്കാൻ നമ്മളെ ബോഡീനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് എന്ന് ഈ ഒരു ഡോക്ടർ തന്നെ അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഫെർദർ ഡോക്ടർ നേഹ ഗുപ്ത അവരും അതേപോലെ തന്നെ ഗുരുഗ്രാമിലെ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്.
ഡോക്ടർ ഹൈപ്പർ ഇൻഫ്ലമേറ്ററി കണ്ടീഷന് അതാണ് നമുക്ക് സൈറ്റോകൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമുണ്ട്. അതെന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ ഒരു അത് നമ്മളെ ഓർഗാൻസിൽ വരുന്നത് ഡിസ്ഫങ്ഷൻ വരും. നമ്മളുടെ ലിവറിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്, ലങ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം നമുക്ക് ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരാം. കുറെ ആൾക്കാർക്ക് ശ്വാസം കിട്ടാതെ മരണത്തിലേക്ക് നയിക്കുന്നത് ഈ ഒരു അസുഖമാണ്. അത് നമുക്കിനിപ്പോ ഒരു തേർഡ് വേവ് വരുമ്പോൾ നമ്മളെല്ലാവരും നാച്ചുറലി ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് എടുത്ത് നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്ന് കൂടുതലാണ്. അപ്പൊ അത് തെളിയിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം. നമ്മൾക്കത് നാച്ചുറലി ആയിട്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾക്ക് പറ്റും എന്നുള്ളത് കോവിഡ് 19 പേഷ്യൻസിന് ആ ഒരു അസുഖത്തിലേക്ക് നയിക്കാതെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മെനോപോസസ് സിംറ്റംസ് ഞാൻ പറഞ്ഞു, ചിലവർക്കെല്ലാം ബുദ്ധിമുട്ട് കാരണം ഓവറീസ് സർജിക്കലി റിമൂവ് ചെയ്യേണ്ടി വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് മെനോപോസസ് സിംറ്റംസ് വന്നു തുടങ്ങുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷന് 90% വിമൻസും അവർക്ക് ആ ഒരു സിംറ്റം കുറയുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഗാമ ഓറേസിനോൾ പരീക്ഷിച്ചതിൽ. ഇനി അതേപോലെ തന്നെ നമുക്ക് USAയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒറേസിനോൾ നമ്മളുടെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അൽഷിമേഴ്സ് പോലുള്ള അസുഖത്തിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് അതിൽ നെർവ്സിലേക്ക് ബ്രെയിനിലേക്ക് പോകുന്ന നെർവ്സിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് പോകുന്നതിൽ വേറെ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നമുക്ക് എളുപ്പത്തിൽ റൈസ് ബ്രാൻഡിലുള്ള ഒരു ആന്റി ഓക്സിഡൻറ്റ് അതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒറേസിനോളും നമുക്ക് അതിനുള്ള ഹെൽപ്പ് വരുന്നുണ്ട്. ഗാമ ഒറേസിനോൾ ഇന്റർനാഷണൽ ജേർണൽ ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് 2014 ലിപ്പിഡ് ലോവറിംഗ് ഏജന്റ് ആയി, കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഒരു ഏജന്റ് ആയിട്ട് അവരത് സ്റ്റാറ്റിന് പകരം നമ്മൾക്കത് യൂസ് ചെയ്യാം എന്നും അത് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒബിസിറ്റി എന്നുള്ള ഒരു കാരണം, ഒബിസിറ്റി ഒബീസ് വരുന്നത് അതൊക്കെയാണ് നമുക്ക് പിന്നീട് കൊളസ്ട്രോളായി മാറുന്നത്. അപ്പൊ ഒബിസിറ്റി കുറയാൻ വേണ്ടി 12 പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു കൊറിയയിലൊരു സ്ത്രീയില് അത് പരീക്ഷിച്ചിട്ട് വിജയിച്ചതാണ്. അവരെ ബോഡി ഫാറ്റ് മാറി റെഡ്യൂസ് ചെയ്യുകയും അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെൽത്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാരണത്താൽ അവർക്ക് അത് ഒറിജിനോളിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അതിൽ വരുന്നുണ്ട്. ആ ഒരു ഇത് തെളിയിക്കപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഒബിസിറ്റി നമ്മൾക്ക് പെട്ടെന്ന് വൈറസുകളും മറ്റു അസുഖങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് എഫക്ട് ചെയ്യുന്ന ഒരു കാരണം കൂടിയാണ്. ഒറിജിനോൾ ഒബിസിറ്റി കുറയ്ക്കുന്നതോടൊപ്പം നമ്മൾക്ക് ഈ ഒരു തരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കൊറോണ വൈറസ് പോലെയും അതിനെ സംബന്ധിച്ച് വരുന്ന സൈറ്റോകൈൻ സ്റ്റോം ഒക്കെ പോലുള്ള അസുഖങ്ങളിൽ നിന്നും സ്ട്രെസ്സും ഇൻഫ്ലമേഷനും എല്ലാം കുറയ്ക്കാനും നമ്മൾക്ക് സഹായിക്കുന്നുണ്ട്. ഇനി ഫർദർമോർ പറയുകയാണെങ്കിൽ അതൊരു ആന്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ ഇന്റെ 4 ശക്തിയും ഗാമ ഒറേസിനോളിലുണ്ട്. അതുകൊണ്ട് തന്നെ കോസ്മെറ്റിക്സിലും മറ്റും എല്ലാം അത് യൂസ് ചെയ്യുന്നുണ്ട്. സ്കിന്നിനായാലും മുടിക്കായാലും എല്ലാം നമുക്ക് വൈറ്റമിൻ ഇ ആവശ്യമാണ്. ഇത് നമ്മൾക്ക് നാച്ചുറലി നമ്മളുടെ സ്കിൻ ബ്രൈറ്റ് ചെയ്യാനൊക്കെ എളുപ്പത്തിൽ പറ്റുന്നുണ്ട്. വൈറ്റമിൻ ഇ അല്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ ഗുണങ്ങളുള്ളതാണ്. അപ്പൊ അതിനെക്കാട്ടും 4 ഇഫക്റ്റീവ് ആണ് ഗാമ ഒറേസിനോൾ എന്ന് തെളിയിച്ചിട്ടുണ്ട് ജപ്പാനിലെ ഒരു സ്റ്റഡിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ബെനിഫിറ്റ് നമ്മൾക്ക് മനസ്സിലാവാം. ഇനി അതേപോലെ ബോഡി ബിൽഡിങ്ങും മെത്തലിസം ഞാൻ പറഞ്ഞു, അവരത് മസിൽ ബിൽഡിങ്ങിനും എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് എന്നത്. അത് അവരെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവൽ ഇൻക്രീസ് ചെയ്യാനും അവർക്ക് നന്നായിട്ട് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ മസിൽ ടിഷ്യൂവിന്റെ ഗ്രോത്ത് വളർത്താൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഓസ്റ്റോപോറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂഞ്ഞു വരുന്ന പോലെ നമ്മളെ ബോഡി ബെൻഡായി പോകുന്നത്, അത് കുറെ ഏജ് കഴിഞ്ഞ് ചിലർക്ക് നാച്ചുറലി വരാറുണ്ട്. നമ്മൾ അത് കൂടുതൽ നമുക്ക് വരുന്ന ബോണിൽ വരുന്ന വീക്ക്നെസ്സും കാരണങ്ങളൊക്കെ അപ്പൊ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ബോണിന്റെ ഫങ്ഷനിങ്ങും അതിന്റെ ഗ്രോത്തിനും അതിന്റെ പ്രൊട്ടക്ഷനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഗാമോറേസിന് തെളിയിച്ചിട്ടുണ്ട്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൽ ഡിസീസസ്, ഒരാളിൽ നിന്ന് 8-10 കൊണ്ട് നമ്മൾക്ക് വരുന്ന അൾസർ, ഫാസ്റ്റിംഗ് ഭക്ഷണം നമ്മളെ സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടൊക്കെ വരുന്ന അൾസേഴ്സും കാര്യങ്ങളും അതെല്ലാം കുറയ്ക്കാൻ പറ്റുമെന്ന് ഇത് തെളിയിക്കപ്പെട്ടതാണ്. മെയ്യില് ഇത് തെളിയിച്ചിട്ടുണ്ട്. May 1976 ഇത് ജേർണലിൽ വന്നിട്ടുണ്ട്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൽ ഡിസീസസിൽ നിന്നിട്ട് അത് അവർക്ക് ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ആസിഡ് അൾസേഴ്സ് ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഫർദർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഗട്ട്, നമ്മളുടെ എല്ലാ ഭക്ഷണവും നമ്മളുടെ പ്രോപ്പറായിട്ട് ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പ്രോപ്പർ ഡൈജഷൻ നടക്കണം, നമ്മളെ ഇൻറ്റസ്റ്റൈൻസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. എന്തെങ്കിലും കാരണത്താൽ അവിടെ ഒരു ഇഷ്യൂ വന്നാൽ അതെല്ലാം നമ്മളുടെ ഡിസീസിനെ കോസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ വൈറസ് അട്രാക്ട് ചെയ്യാൻ പെട്ടെന്ന് കാരണമാവുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒറേസിനോൾ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സപ്ലിമെന്റ് നമ്മളുടെ ഗട്ടിന് വേണ്ടി, ഒരു ഹെൽത്തി ഗട്ടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബെനിഫിറ്റ് നോക്കാം. www.orezanol.in എന്ന് പറഞ്ഞ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഓൺലൈനിൽ കാണാം. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. എങ്ങനെ നമുക്ക് ഗാമ ഒറേസനോൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊരു അഡൾട്ടിനും അവർക്ക് 2 ഗുളിക വീതം കഴിക്കാം. ഫാസ്റ്റിംഗ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് കഴിക്കുക. പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ 2 മെഡിസിൻ 2 എണ്ണം വെച്ച് കഴിക്കാം. 300 mg വരെ ക്യാപ്സ്യൂൾസ് 300 mg വരെ അവർക്ക് കഴിക്കാം. പക്ഷേ വിഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ അവർ 500 mg വരെ ഒരാൾക്ക് ഇൻടേക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മന്ത്സ് വരെ ബെറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്താൽ നമുക്കൊരു ജീവിതകാലം മുഴുവൻ നമുക്ക് ഇപ്പം അറിയാത്ത പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാം. ഞാൻ പറഞ്ഞു നേരത്തെ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഹോർമോണൽ ഇംബാലൻസ് എനിക്ക് വല്ലാണ്ടുണ്ട് എന്നുള്ളത്. അത് ഞാൻ അറിഞ്ഞു തുടങ്ങി എനിക്ക് വന്നിരുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മാറി തുടങ്ങിയപ്പോഴാണ് ഓക്കെ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ആകെ അറിയുന്നത്. വെച്ചാൽ എനിക്ക് ബ്ലഡ് കൗണ്ട് കുറവായിരുന്നു, അതേപോലെ തന്നെ തലകറക്കം, അതിന് ബേസായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടിയും അതിലും കൂടുതൽ ഇഷ്യൂസ് ഉണ്ട്, എന്നെ ബോഡി നോർമൽ ആയിട്ടല്ല ഇരിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും അറിയുന്നത് നമുക്ക് പല പല വലിയ വലിയ അസുഖങ്ങളിലേക്ക് നമ്മൾ നയിക്കുമ്പോഴാണ്. അപ്പൊ അതൊന്നും വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ഇപ്പൊ തന്നെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ന്യൂട്രിയൻസ് കൊടുത്ത് നമ്മുടെ ശരീരത്തിനെ ഹെൽത്തി ആക്കാം. ഇതിന് വേറൊരു ഗുണം എന്താ വെച്ചാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഒറിജിനോൾ എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഈവൻ മെഡിസിൻ എടുക്കുന്ന ഒരാൾക്ക് പോലും അതിന്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ഗാമ ഒറിജിനോൾ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിൽ ഇതിനുള്ള പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാനം എന്നുള്ളത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2016 December 26 ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ഒരു ന്യൂട്രസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ന്യൂട്രസ്യൂട്ടിക്കൽ ആയിട്ട് തന്നെ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഗാമോറേസിനോൾ 73rd സ്ഥാനത്ത് നിങ്ങൾക്ക് കാണാം. അതേപോലെ FSSAI ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മൾ ഒരു നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഗാമോറേസിനോളിനെ നമുക്കത് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് റെഡ്യൂസ് ചെയ്യുമെന്ന് അത് നമ്മൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി സൈറ്റോകൈൻ സ്റ്റോം പോലെയുള്ള ഈ ഒരു ഡെത്തിനെ കോസ് ചെയ്യുന്ന COVID-19 കാരണത്താൽ മീൻസ് അല്ലെങ്കിൽ COVID-19 ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ട് മരണത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, ഓക്സിജനിലുള്ള ബ്ലഡ് നമ്മൾ ഓരോ സെൽസിനും ഈ ഒരു കാര്യം വൈറസ് എഫക്റ്റ് ചെയ്താൽ വരും. അപ്പം നമുക്കത് നാച്ചുറലായിട്ടൊരു ആൻറ്റി ഓക്സിഡൻ്റ് നമ്മുടെ ടിഷ്യൂവിനും എയർ സാക്സിനും ഒക്കെ വരുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് പ്രോപ്പറായിട്ട് നമ്മളത് യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഇതിനെല്ലാം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ട് ഒരു ആന്റി ഓക്സിഡന്റ് മാത്രമേ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഈ ഒരു കാലഘട്ടം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതുമാണ്. അപ്പൊ ഈ ഒരു ആന്റി ഓക്സിഡന്റ് നമുക്ക് റൈസ് ബ്രാൻഡില് നമുക്ക് നാച്ചുറലി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് പ്രോപ്പറായിട്ട് കൊളസ്ട്രോൾ എലിവേറ്റ് ചെയ്യാനും ട്രൈഗ്ലിസറൈഡ് ലെവൽ അതുപോലെ ഒബിസിറ്റി അങ്ങനത്തെ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എല്ലാം കുറയ്ക്കാൻ പറ്റുമെന്ന് ഓരോരോ സ്റ്റഡീസ് നമ്മൾക്ക് തരുന്നുണ്ട്. ഇത്രയും ജേർണൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം. നമ്മളെ ഓരോ ചെയർമാൻസ് ഓരോ മെഡിസിൻ ശ്രീഗംഗാറാം ഹോസ്പിറ്റൽ ഇൻ ന്യൂഡൽഹി അവർ പറഞ്ഞതാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ന്യൂട്രലൈസസ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്നു. മാത്രമല്ല ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നെങ്കിൽ കീമോ ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് പ്രത്യേക ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പം ഒരു സ്റ്റഡീസ് നമ്മൾ ഇന്ത്യയിൽ നടത്തിയതാണ് ഹൈദരാബാദ് അഹമ്മദാബാദിൽ. അവര് കീമോ ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഇമ്മ്യൂണിറ്റിയേക്കാൾ കൂടുതൽ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി ഗാമോറേസിനോൾ കഴിച്ച ഒരാൾക്ക് കീമോ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ വരുന്ന നമ്മൾ ഓരോ പെനഡമിക്കിലും നമുക്ക് വരുന്ന ബുദ്ധിമുട്ടിൽ നിന്നും നമുക്ക് ഹെൽപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞു സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ കാരണം വരുന്നതാണ്. അത് നമുക്ക് ഡിസീസസ് ട്രീ നമുക്ക് അതിൻ്റെ ഒരു ഡിസീസസ് വരുന്നത് നമുക്ക് പനിയായിട്ട് വരാം, അല്ലെങ്കിൽ റെഡ്നെസ് ഓ സ്വെല്ലിംഗ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഛർദി വയ്യായിക ക്ഷീണം അങ്ങനെ എല്ലാ കാരണത്താലും ഇത് വരാം. ഇത് നമുക്ക് കൂടുതലായിട്ട് ത്രെട്ടൻ ചെയ്ത് ഇത് നമുക്ക് ഓരോ ഓർഗനിലും പോയിട്ട് നമ്മൾക്ക് അത് എഫക്റ്റ് ആവും. അങ്ങനെ എഫക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് ഓക്സിജൻ ലെവൽ നമ്മുടെ ബോഡിയിൽ കുറയുകയും അതുമൂലം നമുക്ക് മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗാമ ഒറിജിനോൾ നന്നായി സഹായിക്കുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അത്. നമ്മൾക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ചറിയാം, നിങ്ങൾക്ക് വായിക്കാം ജേർണൽസ് എത്രത്തോളം അതിൽ പഠിക്കാവോ അതിന്. ഓരോരോ വ്യക്തിക്കും ഓരോരോ ശരീരത്തെ ഓരോ പാർട്സിനും ഇത് എഫക്റ്റീവ് ആണ് പല രീതിയിൽ. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഗാമ ഒറിജിനോൾ ക്യാൻ പ്രിവെന്റ് സൈറ്റോകൈൻ സ്റ്റോം എന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് കാണാം, ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ്.
നമ്മൾക്ക് ഈ ഗാമ ഒറേസനോൾ തന്നത് നേരത്തെ റൈസ് ബ്രാൻ ഓയിൽ തന്ന അദ്ദേഹത്തിൽ തന്നെ എ പി ഓർഗാനിക്സ് ലിമിറ്റഡും ആർ സി എമ്മും കൂടി ചേർന്നിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ഹെൽത്തി ബെനിഫിറ്റ് ആയിട്ടുള്ള ഈ ഒരു ഗാമ ഒറേസനോൾ നമുക്ക് അവൈലബിൾ ആക്കി തന്നിരിക്കുന്നത്. ഇത് പല പേരിൽ പല രാജ്യങ്ങളിൽ ഗാമ ഒറേസനോൾ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾക്ക് ഇനി അതിന്റെ വില കൂടി നോക്കാം. ഓക്കെ, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ് എന്താ നമ്മൾ അറിയണേ, നമ്മൾക്ക് അതിന്റെ വിലയും അറിയണം, അതിന്റെ മൂല്യവും അറിയണം, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ബെനിഫിറ്റും അറിയണം. ബെനിഫിറ്റ് നമ്മൾ എല്ലാവരും കണ്ടു. ഇത് നമുക്ക് ഗാമോ റേസിനോൾ USA ഒക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് ആമസോൺ യൂസ് ചെയ്യാത്ത ഒരാളും ഇന്ന് ഉണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പൊ അവർക്കൊക്കെ ഇതന്നെ അടിച്ചു നോക്കാം. സോസ് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഒറേസിനോൾ പുറം രാജ്യങ്ങളിൽ സെല്ല് ചെയ്യുക, ഡെവലപ്ഡ് കൺട്രീസിൽ സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരുടെ വില നിങ്ങൾ നോക്കണം. അവർക്ക് 4,400 രൂപയാണ് അവരുടെ ടാബ്ലറ്റ് ഒരു ഡപ്പയിൽ വരുന്നത്. ഇനി അതേപോലെ തന്നെ കാൽഗാമ വേറൊരു പ്രശസ്തമായ ഒരു കമ്പനി പുറത്ത് രാജ്യങ്ങളിൽ കൊടുക്കുന്നതാണ്. അവരുടേതും വരുന്നത് 4,400 രൂപ ആ ഒരു റേഞ്ചിലാണ്. ഇനി ഇതേപോലെ തന്നെ പല രീതിയിൽ പല സ്ഥല രാജ്യങ്ങൾ ബ്രസീലില് അവൈലബിൾ ആയിട്ടുള്ള ഗാമോ റേസിനോൾ ആണ് 3,700 2,300 എന്ന് പറയുന്നത്. കാനഡയിൽ അവൈലബിൾ ആയിട്ടുള്ളതും UK അവൈലബിൾ ആയിട്ടുള്ളതാണ് 4,000-3,000 റേഞ്ചിൽ കാണുന്നത്. ഓസ്ട്രേലിയയിലും 4,200 രൂപയിൽ ഒരു കമ്പനി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെയൊക്കെ 50 mg ഗാമോ റേസിനോൾ ഉണ്ട്, ചിലതിൽ 100 mg കാണാനുണ്ട്. പക്ഷേ നമുക്ക് പ്രോപ്പർ ആയിട്ട് 150 mg ഗാമോ റേസിനോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മളുടെ RCM ഹെൽത്ത് ഗാർഡ് ഗാമോ റേസിനോളിലാണ്. ഈ ഇത് നിങ്ങൾക്ക് ഗാമോ റേസിനോളിന് ജസ്റ്റ് നിങ്ങൾ RCM കൂടി എഴുതണ്ട, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തേക്കോളൂ. ഞാൻ സെർച്ച് ചെയ്ത റിസൾട്ട് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി എളുപ്പത്തിൽ എടുത്തു വെച്ചിരുന്നത്. ഗാമോ റേസിനോൾ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ യൂസസും കാര്യങ്ങളും എല്ലാം ചെയ്യാം. അതിന്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം RCMന്റെ ഹെൽത്ത് കാർഡ് കാണാൻ പറ്റും. നമ്മൾ യൂസ് അതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സോസ് ഗാമ റിസെല്ല എന്നൊക്കെ പറഞ്ഞിട്ട് AP ഓർഗാനിക്സിന്റെ വേറെ ഒരു പേരാണ് റിസെല്ല എന്ന് പറയുന്നത്. എങ്കിൽ പോലും നമ്മൾ RCMന്റെ നെക്സ്റ്റ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ജനങ്ങൾക്ക് ചെറിയൊരു അളവിൽ ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം തരുവാണ് ചെയ്യുന്നത്. വില ഈ ഏത് ഗാമ ഒറേസിനോൾ ബ്രാൻഡ്സ് എടുത്ത് നോക്കോട്ടെ, നമുക്ക് ഏറ്റവും കുറവ് വിലയാണ്. 565 രൂപ MRP ഉണ്ടെങ്കിൽ കൂടി നമുക്ക് DP ആയിട്ട് ഒരു മെമ്പറിന് 428 രൂപയ്ക്ക് ഈ ഒരു ഒറിജിനോൾ എന്ന് പറയുന്നത് ലഭ്യമാണ്. സ്റ്റഡീസ് പറയുന്ന ഇത്രയും നേരം നമ്മൾ റിസർച്ചും കാര്യങ്ങളും എല്ലാം പഠിപ്പിൻ്റെതും എല്ലാം പഠിച്ച ബേസിസ് തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു സ്റ്റഡീസ് പറയുന്നത് 5 കോടി ജനങ്ങൾക്ക് ഇന്ന് ഈ രാജ്യത്ത് ഗാമ ഒറിജിനോൾ ആവശ്യമുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര പേരിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് വേണം. എല്ലാവരും ഹെൽത്തിനെ പറ്റി കൂടുതൽ കോൺഷ്യസ് ആവുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഹെൽത്തി ആയിരിക്കട്ടെ. നിങ്ങൾക്ക് കഴിയുന്ന കാര്യം, ഇതിലൊരു കെമിക്കൽ ഇല്ല. നാച്ചുറലി നമ്മളെ നാട്ടിൽ നമ്മൾക്ക് അവൈലബിൾ ആയുള്ളത് നാച്ചുറലി പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾക്ക് എണ്ണ എന്ന രൂപത്തിൽ കിട്ടുന്നു. നമുക്കത് മേലിൽ തേക്കാം, നമുക്ക് ഭക്ഷണത്തിൽ യൂസ് ചെയ്യാം, മുടിയിൽ തേക്കാം. ഒരു മനുഷ്യന്റെ മുടി തൊട്ട് കാല് വരെയുള്ള എല്ലാ ഭാഗത്തും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അതിനി ചിലര് ഗാമോ റേസിനോൾ അല്ല റൈസ് ബ്രാൻ ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂണ് കഴിക്കാം. ഇനി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് വെറും വയറ്റിൽ ഗാമോ ഒറേസിനോൾ കഴിക്കാം. രണ്ടായാലും നിങ്ങൾക്ക് തുല്യമായി ബെനിഫിറ്റ് കിട്ടും. രണ്ടിന്റെ യൂസസ് മേല് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം, കഴിക്കാം, മേല് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു മനുഷ്യന്റെ മുഴുവൻ ശരീരത്തിലും ആവശ്യമായ ഈ ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ നല്ല ബെനിഫിറ്റോടുകൂടി പൂർണ്ണതയോടുകൂടി നമ്മളുടെ മുന്നിൽ അവൈലബിൾ ആണ്. എല്ലാവരും അത് ഉപയോഗിക്കുക. ഞാൻ എനിക്കറിയാവുന്ന അറിവുകൾ വെച്ചിട്ടാണ് പറഞ്ഞത്, എന്നെക്കാട്ട് കൂടുതൽ അറിവുള്ളവരുണ്ടാവും. എന്നാലും എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് കരുതുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ജയാസി.